아미냐? 아미냐? 아, 아민 താത്ത വന്നിട്ടില്ല. ഈ നേരായിട്ട് ഇന്നെന്താ ആരും വിളിക്കാഞ്ഞേ? ആ പാത്രത്തിൽ വെള്ളല്ലേ, അതെടുത്താണ്ട് മോൻ കഴിക്കോളെ. ആ മേശമ്മ ചായ ഉണ്ടിട്ടാ. അല്ല, ഇജിപ്പോ എന്താ അടിച്ചു വരുന്നു? ആമിനകത്ത് വന്നിട്ടില്ലേ? ഇല്ലടി, അതാണെങ്കിന്ന് വന്നിട്ടില്ല. പണിക്ക് വന്ന പെണ്ണിനറിയാം ഇക്കൊരു വലത്തേക്കേ മാത്രമേ ഉള്ളൂന്ന്. കെട്ടിയ പെണ്ണിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സൂറ, എന്തങ്ങക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ ആമിൻ താത്ത വന്നിട്ടില്ല എന്ന്. ആ തള്ളങ്ങോട് വേണ്ടേ. സൂറ, എന്റെ ചായ നിർത്തുകൊണ്ടാ? ഞാനാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് എന്നും ചായ എടുത്തരുത്. Thank you.
സൂറ, സൂറ എടി, എടി സൂറ, എന്താ എന്താ നിങ്ങക്ക് വേണ്ടേ? ആമിനാത്ത് വന്നിട്ടില്ല, നിങ്ങക്ക് അറിയില്ലേ? നിക്കൊരു ചായ. ചായ നിങ്ങൾ കുടിച്ചില്ലേ? എപ്പ ഇങ്ങനെ ചായ തരാൻ ആർക്കണോ ഇവ? ഓരോന്ന് പറഞ്ഞെ വിളിച്ച് കൂവിക്കോളും. പാത്രം എടുത്ത് ഏതടുപ്പിലായിരുന്നു സൂറ? ഇത്ര വിളിച്ചു ഞാന്. നിങ്ങക്കിപ്പോ എന്താ ഇവിടെ ഇങ്ങനെ കടന്ന് വിളിച്ചാ മതിയല്ലോ, വേറൊന്നും അറിയണ്ടല്ലോ. തങ്കമ്മ പിന്നെയും വന്നീനു, അതിന്റെ കുട്ടീന്റെ കല്യാണം പിന്നെയും മുടങ്ങീന്ന്. അവിടെ ഇരുന്ന് കൊറേ കരഞ്ഞു. അതിന്റെ ഇവിടെ വന്ന് പറയണ്ടത്, അതിന് നീ അത് സൽക്കരിച്ചിട്ട് നിക്കണ്ടല്ലോ. ആര് സൽക്കരിക്കണു? കേറി വന്നിട്ട് ഇരിക്കല്ലേ, എത്ര കാലായി തുടങ്ങിയിട്ട്. രണ്ടടി വഴിയല്ലേ, അതാണ് കൊടുത്തൂടെ. നാസറൊക്കെ മരിക്കുന്നതിന്റെ മുമ്പേ എല്ലാം പറഞ്ഞുറപ്പിച്ചതല്ലേ. നാസർ അങ്ങനെ പലരോടും പലതും പറഞ്ഞിട്ടുണ്ടാവും. ഓന്റെ മുതലാവൻ കൊറേ കളഞ്ഞിട്ടൂല്ലേ. ഇതെന്റെ മുതലാ, ഇനിയിപ്പോ എനിക്ക് ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ലേലും ഇന്റെ മുതല് ഞാൻ ആർക്കും കൊടുക്കൂല. അവനവന്റെ നില മനസ്സിലാക്കി കല്യാണം നോക്കിയാലും ഒരു കല്യാണവും മുടങ്ങില്ല. പെരയിലേക്ക് വഴിയും കൂടി ഇല്ലാത്തൊരു ജില്ലാ കളക്ടർ നോക്കിയാല് അങ്ങനെ തന്നെ നടക്കും. മതി, എനിക്ക് നല്ല ചോറ് കൊണ്ടേക്കോ. ലോറ് കളയ സൂറ, സൂറ, സൂറ. ആ പറഞ്ഞോളി, ഇച്ചി നേരല്ല. അനക്കൊന്നിനും നേരല്ലല്ലോ. ധരിച്ചാലേ ആ കരീമിന്റെ മക്കളിപ്പോ സ്കൂളിൽ വിട്ടുവരും. ആ
ഉള്ള മാങ്ങയും പുളിയും ഒക്കെ ഇപ്പൊ തച്ചു കുഴിച്ചു. അനക്ക് ഒന്നും അറിയണ്ടല്ലോ. കരിയും മക്കളെ പഠിപ്പിച്ചൊരു പഠിപ്പേ. എന്തേ ആ ടിവിന്റെ റിമോട്ട് നിർത്ത? നിങ്ങളെ മുന്നിൽ കൂടി പോകാൻ പറ്റൂല. കണ്ടാ തുടങ്ങും ഓരോന്ന് പറഞ്ഞ്. എത്ര കാലം സഹിക്കണം. കുഞ്ഞിയെ, കുഞ്ഞിയെ, ഇത് ഞാനാടാ. അനക്ക് പൊറക്കത്തിനൊന്നും സമയമില്ലണ്ടായോ കുഞ്ഞിയെ? കുഞ്ഞിയെ, ഇത് ഇരുട്ടത്തിരിക്കല്ലേ, വെളിച്ചത്തേക്ക് വാ. വെളിച്ചത്തെന്തൊക്കെ കാണാണ്ട്. എന്താ എന്റെ മുഖത്തൊരു സങ്കടം. ഞാനിങ്ങനെ ഇരുട്ടത്തിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് കാല് എത്രയായി കാക്ക. ഒരാളെങ്കിലും എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇത്ര നാളായി. ആരെങ്കിലും എന്റെ അടുത്ത് വരാറുണ്ടോ? എന്റെ മോശമല്ലാമോ, എന്റെ അടുത്ത് വരണ്ട. ഈ റൂമൊക്കെ ഒന്ന് കയറിയിട്ട് എത്ര കാലമായി. വരൂല്ല, നോക്കിയതും വളർത്തിയതും ഒക്കെ വെറുതെയായി. ഇത് നേർക്കിരുന്ന കുഞ്ഞെ, അന്ന ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞേ, അനക്ക് അവളൊപ്പാന്റെ കഥ അറിയോ കുഞ്ഞേ? നമ്മളെ നാട്ടുകാര് നമ്മളൊപ്പാൻ എങ്ങനെ കണ്ടിരുന്നത് നടക്കറിയോ കുഞ്ഞേ? നമ്മുടെ ഒപ്പയല്ലേ ഇവിടുത്തെ സ്കൂളിന് സ്ഥലം കൊടുത്ത്, റോഡിന് സ്ഥലം കൊടുത്ത്. അതൊക്കെ എനിക്ക് അറിയാൻ കാക്ക. അല്ല കുഞ്ഞേ, ആ കഥയൊക്കെ എല്ലാവർക്കും അറിയണ കഥയാണ്. അധികാർക്കറിയാത്ത ഒരു കഥയും കൂടിയുണ്ട്. എല്ലാ കഥയുടെ പിന്നാമ്പുറത്തും വേറൊരു കഥയും കൂടി ഉണ്ടാവും. ആ കഥയിലാണ് കുഞ്ഞേ നമ്മൾ മനുഷ്യന്റെ ഉള്ളറിയണത്. നമ്മളപ്പ സ്കൂളിന് സ്ഥലം കൊടുത്തു എന്നൊക്കെ പറയുമ്പോ എല്ലാരും വിചാരിക്ക ഏക്കറക്കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു ഉപ്പ
അതിൽ നിന്ന് കുറച്ചു കൊടുത്തു എന്നല്ലേ. എന്നാ അങ്ങനെയല്ല, ജാതിന്റെയും മതത്തിന്റെയും ഒക്കെ പേരില് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വേർതിരിച്ചപ്പോ ഉപ്പാന്റെ ജീവിതമാർഗമായിരുന്ന കൃഷിയിടവും ആ ചെറിയ കൂരയാണ് ഉപ്പ ആ സ്കൂളിന് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ഉപ്പാക്ക് ചെറിയൊരു ചായക്കടയായിരുന്നു ഏക വരുമാന മാർഗം. അവിടെ ഒന്നിനൊരു സ്ഥിരവില ഉണ്ടാവൂല. അവിടെ വരുന്ന സാധാരണക്കാരുടെ അവസ്ഥയൊക്കെ നോക്കിയിട്ടായിരുന്നു ഉപ്പ് ഓലയൊക്കെ നോക്കെ പൈസ വാങ്ങിയത്. അങ്ങനെയാണ് കുഞ്ഞേ നമ്മളപ്പ ഈ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട ആളായത്. അങ്ങനെയുള്ള നമ്മളെ പനെ എന്താ ചെയ്ത് നിനക്കറിയില്ലേ? പിന്നെ എങ്ങനെയാ കുഞ്ഞെ നമ്മൾ എന്റെ മോനെ കുറ്റം പറയണത്? നമ്മളൊപ്പം ഉമ്മാനെ കല്യാണം കഴിക്കുമ്പോ ഉമ്മാനെ മാത്രമാണ് ഉപ്പെടുത്തത്. അല്ലാതെ മറ്റുള്ളവന്റെ തുള്ളി വേർപ്പ് സ്ത്രീധൻ എന്ന പേരില് ഉപ്പ് വാങ്ങിയിട്ടില്ല. അനക്ക് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ കുഞ്ഞെ, എന്റെ മോന്റെ കല്യാണ സമയത്ത് ചെന്താ നോക്കിനിയെന്ന്. എന്റെ ഈ അവസ്ഥയിലും ഈ കടന്ന് നിസ്കരിക്കണ്ടണ്ട്, ബോംബ് പിടിക്കണ്ട്. അനക്കറിയോ നമ്മളപ്പ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി അഞ്ചു ഭക്ത് പള്ളിയിൽ പോയി നാളെയല്ല, വിട്ടുകൊടുത്തും ചേർത്ത് പിടിച്ചും മനുഷ്യന്റെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ് നമ്മളെ ബാപ്പ. പടച്ചോം പടപ്പ് നിന്ന് പ്രതീക്ഷിക്കുന്നതും അത് തന്നെയല്ലേ? കൂലിപ്പണിക്കാരനായ എന്റെ അയൽവാസി കരീം വയ്യാണ്ട കടന്നപ്പോ എന്റെ മുറ്റത്ത് കൂടെയുള്ള ആൾക്കാർ കാണാൻ പോയിന്ന്. അന്ന് ഞാനെന്താ ചെയ്ത് ഓർമ്മ ഉണ്ടണക്ക്? ഇന്ന് എന്റെ ഗേറ്റ് തുറന്നു കിടക്കാണ്. ഈ നാട്ടുകാരറിയപ്പെടുന്ന ബാപ്പാന്റെ മോനായിട്ടും എന്തേ എന്തേ ആരും എന്നെ കാണാൻ വരാത്ത്? എനക്കില്ലേ കുടുംബവും കൂട്ടുകാരൊക്കെ. ഞാൻ വാക്ക് കൊടുത്തതിന് കുഞ്ഞെ നമ്മുടെ തങ്കമ്മക്ക് നമ്മുടെ ഉപ്പ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ തങ്കമ്മക്ക് ഓരോ വീട്ടിലേക്കൊരു വഴി. ഇത്രയെല്ലാം സ്ഥലം നിനക്കുണ്ടായിട്ടും ഇത്ര കാലായിട്ടും എല്ലാണ്ടായിട്ടും ഒന്നുമില്ലാണ്ട് എന്റെ കുഞ്ഞിരിട്ടത്ത് കിടക്കുമ്പോ അണ്ണോളൊന്നുമില്ലാത്ത എന്റെ അയൽവാസി കരീം ഓന്റെ വീട്ടിക്ക് ജനലൊന്ന് തുറന്ന് നോക്ക് കുഞ്ഞെ, ഒന്ന് നോക്ക്. ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിക്കുക, അപ്പൊ ആകാശത്തുള്ളവൻ നിന്നോട് കരുണ കാണിക്കും എന്ന നബി വചനം എന്തേ കുഞ്ഞേയും മറന്നുപോയി. എന്താണ്? എന്തേ എന്റെ മനുഷ്യ അങ്ങക്ക് പറ്റിയത്? നാസറാക്ക് ഇയാൾക്ക് എന്താ പറ്റിയത്? ഇജ തങ്കം പോണെന്ന് വരാൻ പറയും. തങ്കമ്മേനോടോ ഈ നേരത്തോ? ഇജ ഒന്ന് പോയി പറയ്. ആ നാളെ പറയാ. ഇപ്പൊ ഒന്ന് ചെല്ലേ. എന്തേ മനുഷ്യന് പറ്റിയത്? ആര് പോണേ ഇരുട്ടത്ത്? അവിടെ കിടന്നിങ്ങനെ മോങ്ങട്ടെ.